നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്ന ലഡാക്കിലേക്കും ലേയിലേക്കും നിമുലേക്കും അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്. ഏവരെയും അമ്പരപ്പിച്ച പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ചൈനീസ് സൈനയുടെ പ്രകോപനങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക ഒരുക്കങ്ങൾ പരിശോധിക്കാനും സൈനികർക്ക് ആവേശം പകരാനും വേണ്ടിയായിരുന്നു. മുന്നിൽ നിന്ന് നയിക്കാൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുണ്ട് എന്ന കൃത്യമായ സന്ദേശം സൈനികർക്ക് നൽകുക വഴി ചൈനീസ് കടന്നുകയറ്റം ചെറുക്കാനുള്ള ആത്മവിശ്വാസം സേനയ്ക്കാകെ പകർന്നു നൽകാൻ ഈ സന്ദർശനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും മോദിയുടെ അപ്രതീക്ഷിത ലഡാക്ക് സന്ദർശനത്തിന് വേണ്ടിയിലെ ബുദ്ധികേന്ദ്രം സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡോവലിന് പുറമെ ജനറൽ ബിപിൻ റാവത്ത്, കരസേനാ മേധാവി എം നരവണെ എന്നിവർ സന്ദർശനത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിച്ചു. മോദിയുടെ ലേയിലേക്കുള്ള യാത്രയുടെ വിവരങ്ങൾ അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. ലേ വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങും വരെ എല്ലാ കാര്യങ്ങളും അതീവ രഹസ്യമായിരുന്നു. അജിത് ഡോവൽ നേരിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ജനറൽ ബിപിൻ റാവത്തിനൊപ്പം ലേയിലെത്തും എന്നാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലച്ചിരിക്കാതെ പ്രതിരോധമന്ത്രിയുടെ സന്ദർശനം റദ്ദാക്കപ്പെട്ടു. അതോടെ ഭയം നിമിത്തമാണ് പ്രതിരോധമന്ത്രി സന്ദർശനം റദ്ദാക്കിയത് എന്നുവരെ കിംവദന്തികൾ പരന്നു തുടങ്ങി. അതിനെല്ലാം ഒടുവിലാണ് വൻ ട്വിസ്റ്റായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ലഡാക്കിലെത്തിയത്. പ്രധാനമന്ത്രി ലേയിൽ ഇറങ്ങുന്നതുവരെ അതേപ്പറ്റിയുള്ള ഒരു വിവരവും പുറത്തു വന്നിരുന്നില്ല. അതീവ രഹസ്യമായി പ്രധാനമന്ത്രി എത്തിച്ചത് സൈന്യത്തിന് ആത്മവിശ്വാസം ഉയർത്താനും ഉപകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് ലഡാക്കിലെത്തിയതോടെ വിഷയം ഇന്ത്യ അതീവ ഗൗരവമായി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം കൂടിയായി. തങ്ങൾ എന്തിനും തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ ചൈനയ്ക്ക് ലഭിക്കുന്നത്. ലഡാക്ക് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നീക്കങ്ങൾ അയൽരാജ്യങ്ങൾ മാത്രമല്ല അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾ പോലും നിരീക്ഷിക്കുന്ന സമയമാണ് ഇപ്പോൾ. സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ലഡാക്കിലെത്തിയത് ലോകരാഷ്ട്രങ്ങളെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലഡാക്കിലെത്തിയ ശേഷം ഇന്ത്യ ചൈന സൈനികതല ചർച്ചയുടെ പുരോഗതിയും അദ്ദേഹം വിലയിരുത്തി. അതിനുശേഷം പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സൈനികരെ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും ഒപ്പം സൈനികരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ചൈനയ്ക്ക് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ചൈനയ്ക്ക് കൃത്യമായ സന്ദേശം നൽകുക മാത്രമല്ല ഒരിഞ്ച് ഭൂമി പോലും ഇട്ടുകൊടുക്കില്ല എന്ന് ജനതയ്ക്ക് നൽകുന്ന ഉറപ്പായി കൂടി പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. ലഡാക്ക് നിവാസികൾക്കും മോദിയുടെ സന്ദർശനം വലിയ ആത്മവിശ്വാസം പകർന്നു നൽകുമെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു സംഘർഷവും ഉണ്ടാകരുത് എന്നാവും പ്രധാനമന്ത്രി സൈന്യത്തിന് നൽകുന്ന സന്ദേശം. എന്നാൽ ഏത് കടന്നാക്രമണത്തിനും തിരിച്ചടി നൽകാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കും. 2017 ദോക്ലാം സംഘർഷ സമയത്തും ഈ നിർദ്ദേശമാണ് മോദി സൈന്യത്തിന് നൽകിയത്. എന്തായാലും സൈനികരുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ കഴിഞ്ഞു എന്നാണ് വിലയിരുത്തൽ. അതോടൊപ്പം ചൈനയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന വിധത്തിൽ തൻ്റെ സന്ദർശനത്തെ മാറ്റാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്തിനും തയ്യാറാണ് എന്ന സന്ദേശം കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ലോകത്തിന് നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമന്യൂസ്.